നമ്മൾ ജീവിക്കുന്ന കാലത്തോളം മരിക്കുമെന്ന ബോധത്തോടെ ജീവിക്കണം. മരണത്തിന്റെ സമയമറിയില്ല, സമയത്തെ വിഷയമറിയില്ല. അതുകൊണ്ട് എപ്പോഴും ആഹ്റും ചിന്തിച്ചുകൊണ്ട് എനിക്ക് എപ്പോഴാ മരണം എന്നറിയില്ല. എത്ര പെട്ടെന്നാണ് ഓരോരുത്തരും മരിച്ചു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. തളിപ്പറമ്പിൽ ഒരാഴ്ച മുമ്പ് മരിച്ച ഒരു ചെറുപ്പക്കാരൻ, കല്യാണം കഴിച്ചില്ല, ചെറിയ ചെറുപ്പക്കാരൻ, പെട്ടെന്ന് മരിച്ചു. അങ്ങനെ എത്ര ഇത്ര പെട്ടെന്നാണ് ചെറുപ്പക്കാർ മരിച്ചു പോകുന്നത്. രോഗമാണെങ്കിലോ സുബ്ഹാന, ഒന്നര വയസ്സുള്ള കുട്ടിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞത് ആർക്കാ മരിച്ചു പറഞ്ഞിരിക്കും. ഇനി ഞാൻ വരുമ്പോ കർണാടകയിലുള്ള ഒരു സുബൈർ എന്ന എന്റെ ഒരു സ്നേഹിതനെ ഞാൻ വിളിച്ചു. അദ്ദേഹത്തിന്റെ കുട്ടി ഇന്ന് ഓപ്പറേഷനാണ്, തലയിൽ ട്യൂമർ. അള്ളാഹുവേ നീ പൂർണ്ണമായി സുഖപ്പെടുത്തണേ. ചെറിയ കുട്ടി, അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടി. അങ്ങനെ ഏത് പ്രായത്തിലും എന്ത് രോഗവും വരുന്നു, ഏത് മുസീബത്തും വരുന്നു, എപ്പോഴും മരണം നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കണം. മരണശേഷമുള്ള ജീവിതത്തിന് തീർച്ചയില്ല, അവസാനമില്ല. ഇവിടെയുള്ള ജീവിതം ഒരാൾക്ക് 100 വയസ്സ് ജീവിക്കാൻ കഴിഞ്ഞാൽ തന്നെ സുഹൃത്തുക്കളെ അതിലുള്ള ഏകദേശം പകുതിയോളം ഉറക്കിൽ കഴിഞ്ഞുപോയി. 10-15 കൊല്ലം കുട്ടിക്കാലം കഴിഞ്ഞുപോയി. പിന്നെ ബാക്കിയുള്ള സമയത്ത് സുബ്ഹാനല്ലാഹ് കുറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ടെൻഷനും എന്തെല്ലാം കൂടിയാണ് ഈ ദുനിയാവിലെ ജീവിതം. ആകെ മനുഷ്യന് സുഖിക്കാൻ കിട്ടുന്ന സമയം വളരെ കുറവ്. 100 കൊല്ലം ജീവിക്കുന്നവര് ഒട്ടാകെ ടോട്ടൽ കണക്കൂട്ടി നോക്കിയാൽ 1 കൊല്ലം ഉണ്ടാവില്ല സുഖിക്കുന്ന സമയം, വളരെ കുറഞ്ഞ സമയം. ബാക്കി മുഴുവനും പ്രയാസം ഈ ദുനിയാവ്. അള്ളാഹു തല ഈ ആകാശവും ഭൂമിയും കരയും കടലും സൂര്യനും നക്ഷത്രവും കങ്ങും മാവും മാങ്ങയും സുബ്ഹാനത എല്ലാ ജ്യൂസും എല്ലാ ഫ്രൂട്ട്സും എല്ലാ മത്സ്യവും സസ്യവും എല്ലാ ജീവികളെയും മനുഷ്യന് വേണ്ടി പാലും വെണ്ണയും അതുപോലെ തേനും എന്തെല്ലാം അള്ളാഹു തല മനുഷ്യന് വേണ്ടി പഠിച്ചു തന്നത്, ഇതൊക്കെ പഠിച്ചു തന്ന മനുഷ്യൻ സുബ്ഹാനല്ലാഹ് ഈ കുറഞ്ഞ കാലം ഇവിടെ ഇങ്ങനെ കുറെ ടെൻഷനായി ജീവിച്ചിട്ട് മരിച്ചു പോകാൻ വേണ്ടിയാ. ഈ മനുഷ്യന് ശരിയായ ജീവിതമുണ്ട്, ഒരു ടെൻഷനും ഇല്ലാത്ത ജീവിതം. ലഹിയൽ ഹറാൻ, അത് സ്വർഗത്തിലെ ജീവിതമാണ് യുവാക്കളെ. ആ സ്വർഗ ജീവിതം കിട്ടാൻ കുറഞ്ഞ കാലം അല്ലാന്റെ പരീക്ഷണമാണ്. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാരോടും പറയട്ടെ, തബാറക സൂറത്തോ അതെ കിടന്നുറങ്ങരുത്. സ്വർഗ അതാ ഖബറിലെ അദാബിൽ നിന്നും നരകത്തിലെ അദാബിൽ നിന്നും രക്ഷപ്പെടുന്ന സൂറത്താണ്. ആ സൂറത്തിന്റെ തുടക്കം തന്നെ അള്ളാഹ് പറഞ്ഞില്ലേ, മരണവും ജീവിതവും അല്ല പടച്ചു വെച്ചത് എന്തിനാ? ലിയബുലുവക്കും മയ്യുക്കും അസ്സനു അമല. ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത്, ആരാണ് ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്നത്, ആരാണ് നല്ല കാര്യം പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാളും. ഈ പരീക്ഷ എന്തിനാണ്? അള്ളാഹുവിനെ വേർതിരിച്ച് അറിയാൻ വേണ്ടിയല്ല. അള്ളാഹുവിനെല്ലാരെ കുറിച്ചും നന്നായി അറിയാം. നമ്മളെ ബോധ്യപ്പെടുത്താനാണ് അവന് സ്വർഗം കൊടുത്തത്. ഇന്ന കാരണം കൊണ്ടാണ് നിനക്ക് നരകം തരുന്നത്, നീ പരീക്ഷയിൽ തോറ്റതുകൊണ്ടാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ തോറ്റുപോകരുതേ യുവാക്കളെ. ആരെങ്കിലും കള്ളുകുടിക്കുന്നത് കണ്ടാ, മദ്യപിക്കുന്നത് കണ്ടാ, ചാരായം കുടിക്കുന്നത് കണ്ടാ, വിസ്കി കുടിക്കുന്നത് കണ്ടാൽ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കല്ലേ, മദ്യപിച്ചു പോകല്ലേ, ചീട്ട് കളിക്കുന്നത് കണ്ടാ പങ്കുചേരല്ലേ, ഹറാമിലേക്കൊന്നും മനസ്സ് തിരിക്കല്ലേ, കുറഞ്ഞ കാലം ക്ഷമിച്ച് ജീവിച്ചിട്ട് ഈമാനോടെ തഖ്വയോടെ മരിച്ചാൽ കാലകാലം കാലകാലം അതൊരു കോടിയല്ല, 100 കോടിയല്ല, കോടിക്കോടിയല്ല, കോടി. അങ്ങനെ എന്റെ മരണം വരെ കോടി ഞാൻ ആവർത്തിച്ച് പറഞ്ഞാലും തീരാത്ത കാലം. എന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തങ്ങൾ കടക്കുന്ന സ്വർഗത്തിൽ
അവിടുത്തെ സുന്ദരമായ മുഖം കാണാനും സിദ്ദീഖുല്ല കബറിനെപ്പോലുള്ള മഹാന്മാരെ പരിചയപ്പെടാനും അമ്പിയാക്കളെ പരിചയപ്പെടാനും ഔലിയാക്കളെ സന്ദർശിക്കാനും ഒക്കെയുള്ള എല്ലാ സാഹചര്യത്തോടുകൂടി ബാപ്പയുടെ കൂടെ, ഉമ്മയുടെ കൂടെ, മക്കളുടെ കൂടെ, ഭാര്യയുടെ കൂടെ, ഭർത്താവിന്റെ കൂടെ, കുടുംബങ്ങളുടെ കൂടെ, സഹായികളുടെ കൂടെ, സഹകാരികളുടെ കൂടെ, സ്നേഹജനങ്ങളുടെ കൂടെ കാലകാലം സ്വർഗത്തിൽ കിടക്കുന്ന ഒരു ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ഒരു ചുരുങ്ങിയ കാലം ഇവിടെ സുഖിച്ച് ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അത് ഫിറഔന്റെ ഗതിയല്ലയോ? കാറൂരിന്റെ ഗതിയല്ലയോ? അതുകൊണ്ട് സാലിഹീങ്ങളെ പിന്തുടർന്ന് തഖ്വയോടെ ജീവിച്ച് മരിക്കണം. ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്തി, നിശ്ചയമായും വിശ്വസിക്കേണ്ടത് വിശ്വസിച്ച് സുന്നത്തെ അമാനത്ത് മുറുകെ പിടിച്ച് വഅമിലു സാലിഹാത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച്, വഅഖാമു സലാം, കള്ള ശൈഖിന്റെ കൂടെയോ കള്ള തരീഖത്തിലോ പോയി നിസ്കാരമൊന്നും കൈയൊഴിക്കാതെ നിസ്കാരം മുറക്ക് നിർവഹിച്ച്, വഅതു സകാത്ത്, സകാത്ത് ശരിക്കും കൊടുത്തു വീട്ടി ഒരു മനുഷ്യൻ ജീവിച്ചാൽ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലം റബ്ബ് അവർക്ക് കൊടുക്കുന്നു. ലാ ഹൗല ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിയില്ല, ടെൻഷനില്ല. ഔലിയാക്കളെ മർത്തബയാട് കെട്ടൂ. ഈമാന് വേണം, സൽക്കർമ്മം വേണം, കൃത്യമായി നിസ്കരിക്കണം, സകാത്ത് കൊടുക്കണം. ജീവിതത്തിൽ തെറ്റും വന്നുവോ എന്നതിനൊക്കെ അല്ലാഹുവിനോട് എപ്പോഴും മാപ്പ് ചോദിക്കുകയും താഴ്മ കാണിക്കുകയും ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം. റഹ്മാനെ, ഞങ്ങളുടെ ദ്വാരകൾക്ക് നീ ഇജാബത്ത് തരണം. റഹ്മാന്, സന്തോഷമുള്ള സമയത്ത് ദ്വാരക്കുന്നവർക്കാണ് വിഷമമുള്ള സമയത്ത് ഇജാബത്ത് കൊടുക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലാ ഹൗല വ ലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, ദവാഉൻ ലിത്തിസ്അതിൻ വത്തിസ്ഐന ദാഅ, 99 രോഗങ്ങൾക്ക് മരുന്നാണ്. ലാ ഹൗല വ ലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് ഐസറു ഹൽ ഹം, അതിലേറ്റവും ചെറിയ രോഗം ടെൻഷൻ. ടെൻഷൻ മാറാൻ ഏറ്റവും വലിയ മരുന്നാണ് ലാ ഹൗല വ ലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്. ധാരാളം ലാ ഹൗല വ ലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, കുനൂസ് കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽ ഒരു നിധിയാണ്. ധാരാളം ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ധാരാളം ചൊല്ലണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ.